ഞാൻ ചെയ്യിപ്പിച്ചു, ഞാനാണ് എടുപ്പിച്ചതെന്ന് പറയണം. സൈഡ് കൊടുക്കാത്ത വിഷയമായിട്ട് മേയർ വന്ന് വണ്ടിയുടെ കൂടെ വന്നത് ഇൻസ്പെക്ടർ, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെല്ലാം ഇൻസ്പെക്ടർ. പക്ഷെ ആ ഇൻസ്പെക്ടറെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ വൈഫും ചോദിച്ചു, നിങ്ങളൊന്ന് ഗുണ്ടകളാണോ വല്ല കാര്യം, എന്താണ് വിഷയം പറയാൻ പറഞ്ഞത്. ആ പേഴ്സണൽ വിഷയത്തിന് പോലും എന്ത് ആവശ്യമാണ്, എന്തിനാണ് വിളിച്ചത്. നീ അവരെ ഗുളിക പോലും കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഗുളിക പോലും കഴിക്കാന്ന് എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. മോനൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു, എന്തിനാണ് ഇത് ആചാരം ബാബുകൾ ആവേഴുപേരിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിന് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ആണ്, കഴിഞ്ഞ ദിവസമാണ് ഈ യദു ആയിട്ട് ബന്ധപ്പെട്ട കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശരിക്കും എന്തായാ സംഭവം, എന്തായിരുന്നു സംഭവം? ഞാൻ 27-ാം തീയതി 8 മണി മുതൽ 28-ാം തീയതി 8 മണി വരെ ട്രാഫിക് കൺട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്നു. രാത്രി 10:45 കൂടെ KSRTC കൺട്രോൾ റൂമിൽ നിന്നും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഡ്യൂട്ടിയിലെ ഇൻസ്പെക്ടറെ എമർജൻസി ആയിട്ട് സാഫല്യം ഓഫീസിൻ്റെ അവിടെ അയക്കണം, അവിടെ എന്തോ ഒരു വിഷയം നടന്നിട്ടുണ്ട്, അത് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചതാണെന്ന്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറായ സണ്ണിയെ സാറിനോട് പറഞ്ഞു, അവിടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഷൻ മാസ്റ്റർ ബൈക്കിലാണ് പറഞ്ഞയച്ചത്. ഇദ്ദേഹം പോകുന്നതിന് പുറകെ ATO വിളിക്കുന്നു, എന്താണ് വിഷയം എന്നറിയാൻ വേണ്ടി. അപ്പോൾ ATO പറഞ്ഞ് എന്താണ്, അത് പോയിട്ട് വരട്ടെ, പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാം, ഇപ്പോൾ എന്തായാലും ഏതോ മേയറുമായിട്ടുള്ള എന്തോ വിഷയമാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി വിളിക്കുന്നു, മറ്റു ഭാരവാഹികൾ വിളിക്കുന്നു, പലരും വിളിച്ച് എന്നെ അന്വേഷിക്കുന്നു. ഞാനാണ് ട്രാഫിക് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് എന്നോട് വിളിച്ച് കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടറെ ഞാൻ വിളിച്ചു, കണ്ടക്ടറോട് എന്താണ് വിഷയം. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സൈഡ് കൊടുക്കാത്ത വിഷയമായിട്ട് മേയർ വന്ന് വണ്ടിയെടുത്തു, ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ സണ്ണി സാർ ഇപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്, സണ്ണി സാർ എത്തിയെന്ന് പറഞ്ഞു ഡ്രൈവർ, കണ്ടക്ടർ. അപ്പോൾ ഡ്രൈവർ സ്റ്റേഷനിലാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് സണ്ണി സാറിന് വന്നിട്ടില്ല, ഒരു 2 മണിയോടും കൂടെ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ഷണ്ടിങ് ഡ്യൂട്ടിയിലുള്ള ഡ്രൈവറെ വണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി അയച്ചു. അതുപോലെ വെഹിക്കിൾ സൂപ്പർവൈസർ പറഞ്ഞ് ഷണ്ടിങ് ഡ്രൈവർ പോയി എടുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പോയാണ് വണ്ടി കൊണ്ടുവരുന്നത്. ഈ വണ്ടി റിലീസ് ചെയ്തത് തന്നെ ഇൻസ്പെക്ടറാണ്, വണ്ടി റിലീസ് ചെയ്ത ഇൻസ്പെക്ടർ, അവിടെ നിന്ന് വണ്ടിയിൽ കൂടെ വന്നത് ഇൻസ്പെക്ടർ, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെല്ലാം ഇൻസ്പെക്ടർ. പക്ഷേ ആ ഇൻസ്പെക്ടറെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല. അദ്ദേഹം അസോസിയേഷൻ്റെ മെമ്പറാണ്, CITUവിൻ്റെ മെമ്പറാണ്, അതുകൊണ്ടായിരിക്കാം വിളിക്കാത്തത്. ഇൻസ്പെക്ടർ എൻക്വയറിക്ക് പോയ ഇൻസ്പെക്ടർ മെമ്പറാണ്. എന്നാൽ അദ്ദേഹത്തിനല്ലേ അറിയാൻ കഴിയുന്നത് വണ്ടി റിലീസ് ചെയ്യുമ്പോൾ വണ്ടിക്കകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്നും എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യേണ്ടത് അദ്ദേഹമായിരുന്നല്ലോ. അദ്ദേഹം ഞാൻ ഓഫീസിനകത്ത് ഓഫീസ് ഡ്യൂട്ടി മാത്രമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അറിയാൻ കഴിയില്ല. എന്നിട്ടും ഞാൻ ഈ കോൾ ചെയ്തു എന്നുള്ള ഇതിലാണ് എന്നെ വിളിച്ചിരിക്കുന്നതും. വിളിച്ചതല്ല, ഒരു ഭീകര ജീവി കൊണ്ടുപോകുന്നല്ലേ, വീട്ടിൽ രാവിലെ 7:30 കൂടെ 6-7 പേരായിട്ട് വരുന്നു, പേര് ചോദിക്കുന്നു, അതിന് ഫോൺ പിടിച്ച് വാങ്ങുന്നു. ആ വന്നുടനെ പേര് ചോദിക്കുന്നു, KSRTC ജോലിയല്ലേ എന്ന് ചോദിക്കുന്നു, ഫോൺ പിടിച്ച് വാങ്ങുന്നു, ഡ്രസ്സ് മാറാൻ അനുവദിച്ചില്ല, അകത്ത് കയറി എൻ്റെ പേഴ്സ് എടുക്കുന്നു. അപ്പോൾ വൈഫും ചോദിച്ചു, നിങ്ങളൊന്ന് ഗുണ്ടകളാണോ വല്ല കാര്യം, എന്താണ് വിഷയം പറയാൻ പറഞ്ഞു. ഒരാൾ പോലും യൂണിഫോമിലല്ല. അപ്പോൾ ഞാൻ വിഴിഞ്ഞ സ്റ്റേഷനിലെ പോലീസുകാരാണ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ വിടാം, നീ വാ എന്നൊക്കെ പറഞ്ഞ് നീ എന്നുള്ള രീതിയിൽ തന്നെയാണ് സംഭവം നീ സംസാരിച്ചത്. നീ വാന്ന് പറഞ്ഞത് അവർ 5 പേരായിട്ട് വളഞ്ഞ് റോഡിൽ പോയപ്പോൾ ഒരു കാറ് മാത്രമേ ഉള്ളൂ, കാറിൽ കയറാൻ പറഞ്ഞു, ഞാൻ കാറിൽ കയറില്ല എന്ന് പറഞ്ഞു. ഒഫീഷ്യൽ വണ്ടിയല്ല, കാറിൽ കയറാൻ പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ജീപ്പ് വരുന്നത്. ആ ജീപ്പ് വന്ന് ജീപ്പ് കയറ്റി വിഴിഞ്ഞത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ബൈപ്പാസ് വെച്ചിട്ട് ബൈപ്പാസിൽ കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് വിഷയമെന്ന്. അതൊക്കെ സാറ് പറയാം, അവിടെ വന്നിട്ട് പറയാം, നീ നടന്ന സംഭവം പറഞ്ഞാൽ മതി. എന്നിട്ട് എൻ്റെ വിഷയമൊന്നും പറയുന്നില്ല. അവിടെ ചെന്ന് ഒരു 9:30 ശേഷമാണ് CI വന്നിട്ട് മഫ്റ്റിയിൽ ഇവിടെ വന്നവരും CI ആയിട്ട് വളഞ്ഞിരുന്ന് ഞാൻ എന്തിന് ചെയ്യിപ്പിച്ചു, ഞാൻ എന്തിനെടുപ്പിച്ചു എന്ന് പറയാം. അത്ര ചോദ്യമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് സത്യസന്ധമായി പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ കോൾ ലിസ്റ്റ് എടുത്തത് ഓരോരുത്തരും വിളിച്ചത് എന്തിനാണ്, അവർ നിന്നെ വിളിക്കേണ്ട ആവശ്യം എന്താണ്, ആ പേഴ്സണൽ വിഷയത്തിന് പോലും എന്ത് ആവശ്യമാണ് എന്തിനാണ് വിളിച്ചത്, നീ അവരുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യം എന്താ, അങ്ങനെ അവൻ്റെ ഔദ്യോഗിക കൃത്യം വന്നതിന് ശേഷം ഈ സുബ്രഹ്മണ്യ കണ്ടക്ടറായിട്ട് അതിലും നല്ല കോൺടാക്ട് ഒന്നുമില്ല. സാധാരണ അവിടെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ കാണും, ഡ്യൂട്ടിക്ക് വരുമോ ഇല്ലേ എന്ന് വിളിച്ചു, ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അന്നും ആ സർവീസിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ, അതിനുശേഷം വിളിച്ചിട്ടുമില്ല. അതിനുശേഷം ഈ ഒരു ദിവസം ഡ്യൂട്ടി പോസ്റ്റ് ചെയ്തപ്പോൾ വരില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, അന്ന് മൊഴിയെടുക്കാൻ പോകുന്നുണ്ട് വരില്ല എന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യലെന്ന് പറയുമ്പോഴത്തേക്കും എടുത്തു മാറ്റി എന്നുള്ളത് ഒരു സ്ഥിരീകരണം പോലെയാണ്. ആ 100% സ്ഥിരീകരിച്ചു കഴിഞ്ഞു, ഞാൻ ചെയ്യിപ്പിച്ചു, എൻ്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. അതുകൊണ്ട് തിരിച്ച് കിട്ടത്തക്ക രീതിയിലുള്ള മറുപടി ഞാൻ പറയണം, ഞാൻ ചെയ്യിപ്പിച്ചു, ഞാനാണ് എടുപ്പിച്ചതെന്ന് പറയണം. അത് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പെൻഷൻ വാങ്ങിക്കുക അല്ലെങ്കിൽ വാങ്ങില്ല, ആ രീതിയിലായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ 100% പ്രതീക്ഷിച്ചു റിമാൻഡിലാണ്. കാരണം അവരുടെ ചോദ്യം ചെയ്യലും പോക്കും, ഒരു ബാച്ച് പോകുന്നു, അടുത്ത ബാച്ച് വീണ്ടും ചോദ്യം ചെയ്യാൻ വരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം, ആ ഒരു സ്റ്റൈലിലായിരുന്നു. ഗുളിക പോലും കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഗുളിക പോലും കഴിക്കാൻ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല.
11 കാലോടും കൂടെയാണ് എന്റെ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ ഇന്ന കമ്മീഷൻ ഓഫീസിലുണ്ട് എന്ന് പറയുന്നത്. ഞാൻ അറിയിച്ചല്ല, അവരാ അറിയിച്ചത്. അതിനു മുന്നേ വൈഫ് എന്റെ പുറകെ ഇറങ്ങി പിഴ സ്റ്റേഷനിൽ പോയപ്പോ കോണ്ടാക്ട് ചെയ്തപ്പോ അവിടെ ഇല്ല. അവിടെ നിന്ന് പിന്നെ നേരെ തമ്പാനൂർ സ്റ്റേഷനിൽ പോയപ്പോ അവിടെ ഇല്ല. പിന്നെ കൺട്രോൾമെന്റ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവിടെയും ഇല്ല. അപ്പൊ എവിടെയാണെന്നുള്ള ആർക്കും ഒരു വിവരമില്ല. ഞാൻ പറഞ്ഞു എന്റെ സംഘടനാ സെക്രട്ടറിയെ, സംഘടനയുടെ സെക്രട്ടറിയെ എനിക്ക് എം എൽ എ കോണ്ടാക്ട് ചെയ്യണം, അതിന്റെ ഫോൺ തരാൻ പറഞ്ഞു. അതെല്ലാം പിന്നെ തരാം, ഉപയോഗിച്ച ശേഷം തരാം, പിന്നെ തരാം, പിന്നെ തരാം എന്നൊരു പറഞ്ഞു. ഫോൺ ഇവിടെ നിന്നേ പിടിച്ചു വാങ്ങിയല്ലോ. വീട്ടിൽ വന്ന് കയറിയ സമയത്ത് എങ്ങനെയായിരുന്നു? ഈ ഭാര്യയൊക്കെ ഭയന്നു പോകുന്ന തരത്തിലായിരുന്നു? ആയിരുന്നു. ഇവരുടെ പ്രതികരണം അത് തന്നെയാണ്. ഏഴരയ്ക്ക് വീടിനകത്ത് കയറി, ഞാൻ അകത്തോട്ട് കയറി ഡ്രസ് മാറാനായിരുന്നു. എന്റെ പുറകെ വന്നിട്ട് കോളർ പിടിച്ചിട്ടായിരുന്നു. അങ്ങനെ ഭാര്യ ചോദിച്ചത് നിങ്ങൾ ഗുണ്ടകളാണോ, വീട്ടിനകത്ത് കയറി ഇങ്ങനെ ചെയ്തിട്ട് പോകാൻ എന്താ ആവശ്യമെന്ന് ചോദിച്ചത്. അപ്പൊ അത് പറയുന്നില്ല, ഇവനെ കൊണ്ടുപോകാനുണ്ട്, ഒരു ആവശ്യമുണ്ട്. എന്റെ മോനൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി, എന്തിനാണ് ഇത് ആചാന ബാബുകൾ ആറേഴ് പേര് ഇങ്ങനെ വളഞ്ഞു കൊണ്ടുപോകുന്നു. ഇല്ല, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്ന് ഈ കണ്ടക്ടറെ അടക്കം മറ്റുള്ളവരെ ഫോൺ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടിയിലാണ്. അത് ഡ്യൂട്ടിയുടെ സ്പോൺസർ ഭാഗമാണ്. ആ ഫോൺ ചെയ്തു എന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഇന്നലെ മൊഴിക്ക് പോയപ്പോൾ പറഞ്ഞത്. ആ ഫോൺ ചെയ്തു, ആ സമയത്താണ് ഇത് നഷ്ടപ്പെട്ടതെന്ന് സംശയിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ ചോദ്യം. ഞാൻ പറഞ്ഞു ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. ഇനി ഞാൻ അതിനുശേഷം ഡ്യൂട്ടിക്ക് വരാതിരിക്കുന്നില്ല, എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് വരുന്നുണ്ട്. എൻ്റെ ഓഫീസറെ അറിയിക്കുക ഇത്രാം തീയതി ഹാജരാകണം, അല്ലെങ്കിൽ പേഴ്സണലി വിളിച്ച് പറയാം. അങ്ങനെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇങ്ങനെ വീട് വളഞ്ഞ് തലേ ദിവസമൊക്കെ പോലീസ് ഇവിടെ വന്ന് കിടന്നു എന്നാണത്. പോലീസ് തലേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, രാത്രിയിൽ. ഈ ചുറ്റുവട്ടത്തൊക്കെ മറ്റുള്ളവരൊക്കെ അന്വേഷിച്ചു, പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. രാവിലെ 4 മണിയോടെ ജംഗ്ഷനിൽ ഞാൻ ചായ കുടിക്കാൻ പോകുന്ന കടയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. പബ്ലിക്കായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ള വിഷയമാണ്. അങ്ങനെയായിരുന്ന പ്ലാനിങ്ങിലാണ് വന്നത് അവർ. കാരണം സാധാരണ ഞാൻ ഒരു 6-6 കാലൊക്കെ ആകുമ്പോൾ റോഡ് ചായ കുടിക്കാൻ പോകും. അന്ന് തലേ ദിവസം ഡ്യൂട്ടി ചെയ്യണം കൊണ്ട് ഉറങ്ങാൻ കഴിക്കാൻ ലേറ്റായി, അതുകൊണ്ട് വീട്ടിൽ വെച്ച് സംഭവിച്ചു. ആ അത് തന്നെയായിരുന്നു. പിന്നെ അവരെ ഇന്ന മെമ്മറി കാർഡ് വെച്ച് വിഷപ്പെട്ട് പ്രതിയെ കിട്ടിക്കഴിഞ്ഞു. ആ പ്രതിയാക്കാൻ തന്നെയാണ്, ഞാൻ അത് പറയണം. ഇത് ഞാൻ അവനെ കൊണ്ട് എടുപ്പിച്ചു, നശിപ്പിച്ചു. ആർക്ക് വേണ്ടി എടുപ്പിച്ചു, ആരെ രക്ഷപ്പെടുത്താനാണ്? ഇതൊരു എൻ്റെ മനസ്സിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒറിജിനൽ രാഷ്ട്രീയമാണ്. കേസിൻ്റെ വഴി മാറ്റി വിടുക എന്ന് പറഞ്ഞ കക്ഷിയുടെ ആൾക്കാരിൽ ഭരിക്കുന്നു, അവരല്ലേ പ്രതികളായിരിക്കുന്നത്. ഞാൻ അവിടുത്തെ സംഘടനയുടെ പ്രതിപക്ഷ സംഘടനയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ കേസ് അങ്ങനെയാണെങ്കിൽ അവിടെ അസോസിയേഷൻ സെക്രട്ടറിമാരെയോ അവരുടെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. വേറെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. മെക്കാനിക് വിംഗിൽ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. ഈ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തിട്ടില്ല ഇതുവരെ. ചോദ്യം ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടോ ചോദ്യം ചെയ്തിട്ടോ എനിക്കറിയില്ല. ചിലപ്പോൾ ചെയ്തിരിക്കാം, ഞാനത് അറിയുന്നില്ലല്ലോ. ഇന്നലെ പോയി മൊഴി ഒന്ന് സ്ഥിരീകരിച്ച്, ഇന്നലെയും വേറെ ഇന്നലത്തെ ഭയങ്കരമായ മാന്യമായ ഡീലിംഗ് ആയിരുന്നു പോലീസുകാർ മൊഴിയെടുത്തത്. അദ്ദേഹം എന്നോട് സംസാരിച്ചു. കാരണം അവരൊക്കെ അവിടെ കമ്പ്യൂട്ടർ നോക്കാനൊക്കെ വരുന്നത് എൻ്റെ സീറ്റിന് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് പരിചയമുണ്ട്. അതുമല്ല അവർ വേറെ നല്ല ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ അവരുടേതായ ഒരു കൺക്ലൂഷൻ ഞാൻ അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട്, അപ്പോൾ ഇത് തീർന്നു. അപ്പോൾ വൈഫും മോനെയൊക്കെ താഴെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേണം 4 മണിയായപ്പോൾ പോകാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. 1-2 വീഡിയോ ഇവിടെ കാണിച്ചു തരാറുണ്ട്, അതിൽ 1-2 പേരെ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന ആളാണോ അവിടെ വന്നത്? ആ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ടുള്ള ആരുടെയൊക്കെ വീഡിയോസാണ്, അങ്ങനെ എന്തെങ്കിലും ആളെ തിരിച്ചറിയാൻ. അത് കെ എസ് ആർ ടി സി ആയിട്ട് ബന്ധപ്പെട്ടവരാണോ വെളിയിലുള്ളവരാണോ എന്ന് തിരിച്ചറിയാനായിരിക്കും. അത് പോലീസ് കൊടുത്തിട്ടില്ല. പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ വണ്ടി പോലീസ് റിലീസ് ചെയ്യാതിരിക്കണമായിരുന്നു. പോലീസ് വണ്ടി സീസ് ചെയ്തിട്ട് ഇന്ന കാരണം കൊണ്ട് വണ്ടി ഇവിടെ പിടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ തിരിച്ചയക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതെ വണ്ടിയും റിലീസ് ചെയ്ത് ഇവിടെ വന്ന് മെക്കാനിക്കൽ പരിശോധിച്ചിട്ടുണ്ട്. ആ മെക്കാനിക്കൽ പരിശോധിച്ച് ഏതൊരു കംപ്ലൈൻറ്റും ഇല്ല, എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും മറ്റുള്ള കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിന് കൊടുക്കുന്നത്. കൺഫേം ആക്കണം, കൺഫേം ആക്കി മെക്കാനിക്കൽ കൺഫേം ആക്കിയിട്ടാണ് സർവീസിന് കൊടുക്കുന്നത്. വീഴ്ചയുണ്ട്, അന്ന് തുടക്കത്തിലേ വീഴ്ചയാണല്ലോ. വണ്ടി വിടാൻ പാടില്ല, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ വണ്ടി വിടാൻ പാടില്ലായിരുന്നു. 100% പ്രതിയാക്കാൻ ഉള്ള ശ്രമം തന്നെയായിരുന്നു. എം എൽ എയുടെ വായ മൂടി കിട്ടാം. എം എൽ എ ആണല്ലോ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. നമ്മൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അദ്ദേഹമാണ് ഇതിനെതിരെ പ്രതികരിക്കുകയും പത്രസമ്മേളനം നടത്തുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരാൾ തന്നെ പ്രതിയായി വരുമ്പോൾ കേസിൻ്റെ ദിശ മാറിയില്ലേ?